Hi friends, assalamu alaikum. Welcome to my channel. Nammal innu ivide cheyan povunnathu cake kondu oru custard pudding aanu. ഇതിനായിട്ട് കേക്ക് സ്ലൈസ് ചെയ്തെടുക്കുക. അതിനുശേഷം പാൽ, പഞ്ചസാര, മിൽക്ക് മേഡ് മൂന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് ഈ കേക്ക് സോക്ക് ചെയ്തെടുക്കണം. നല്ലപോലെ സോക്ക് ചെയ്ത് എല്ലായിടവും നല്ലപോലെ സ്പ്രെഡാക്കി സോക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം ആ സ്പൂൺ യൂസ് ചെയ്തുകൊണ്ട് ഈ കേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലായിടവും സിറപ്പ് ഒന്ന് എത്താനും കേക്ക് രണ്ടാമത്തെ ലെയർ ഒഴിക്കുമ്പോൾ പൊന്തി വരാതിരിക്കാനും. സെക്കൻഡ് ലെയറിനുള്ളത് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാൽ ഉപയോഗിച്ച് കുഴച്ചെടുക്കുക. ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് ഒരു മിക്സീൻ്റെ ജാറെടുത്ത് 2 കപ്പ് പാലും കുറച്ച് മിൽക്ക് മേഡ്, മിൽക്ക് മേഡ് ഇല്ലെങ്കിൽ ഷുഗർ യൂസ് ചെയ്താലും മതി, ഓപ്ഷണലാണ്. പക്ഷേ ടേസ്റ്റ് കൂടുതൽ മിൽക്ക് മേഡ് ഉപയോഗിക്കുമ്പോഴാണ്. 1 മുട്ട, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊന്ന് സെറ്റ് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യുമ്പോൾ മധുരം ഒന്ന് കുറയും. അപ്പോൾ ഇച്ചിരി കൂടുതൽ പഞ്ചസാര ഇട്ട് ഇതും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇതെല്ലാം കൂടെ നമുക്കൊരു അരിപ്പിലൂടെ ഒഴിച്ച് എടുക്കാം. ഇത് ഒഴിച്ചു കഴിഞ്ഞ ശേഷമേ നമ്മൾ സ്റ്റൗ ഓണാക്കാൻ പാടുള്ളൂ. സ്റ്റൗ ഓണാക്കിയിട്ട് കൈ എടുക്കാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇളക്കി കൊടുക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കസ്റ്റാർഡ് ആയതുകൊണ്ട് അത് അടിയിൽ പിടിക്കും. അത് കഴിഞ്ഞ് 1 ടേബിൾ സ്പൂൺ വാനില ഫ്ലേവറോ വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി, അതും ഓപ്ഷണലാണ്. നല്ലപോലെ ഇളക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ കസ്റ്റാർഡ് ഒന്ന് കുറുകി വരും. കസ്റ്റാർഡ് ഇവിടെ തിക്കായിട്ടുണ്ട്. ഒരുപാട് തിക്കാക്കണ്ട, എന്നാൽ ഒരുപാട് ലൂസും ആക്കണ്ട. അത് ഈ ഒരു ഫോമിൽ നമുക്ക് എടുക്കാം. അടുപ്പ് ഓഫ് ചെയ്യുക. അതിനുശേഷം ഉടനെ തന്നെ കേക്കിൻ്റെ പുറത്ത് ഒഴിക്കരുത്. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം കേക്കിൻ്റെ പുറത്ത് രണ്ടാമത്തെ ലെയർ നമുക്ക് സെറ്റ് ചെയ്യാം. എല്ലായിടത്തും ഈക്വലായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ പ്ലേറ്റ് ഒന്ന് പിടിച്ച് ഒന്ന് കുലുക്കി കൊടുക്കുക, അതൊന്ന് സെറ്റിലാവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് 3ാമത്തെ ലെയർ ടോപ്പിംഗ്സ് ചെയ്യാനാണ് അടുത്തത്. സ്റ്റൗ ഓൺ ചെയ്ത് പാൻ ചൂടാക്കുക. കുറച്ച് നട്ട്സ് റോസ്റ്റ് ചെയ്തെടുക്കുക. നട്ട്സ് ഇപ്പോൾ ആൽമണ്ടോ കാഷ്നട്ടോ വാൾനട്ടോ എന്തെങ്കിലും യൂസ് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ കാഷ്നട്ടാണ് യൂസ് ചെയ്യുന്നത്. റോസ്റ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷം 3 ടേബിൾ സ്പൂൺ ഷുഗർ, കുറച്ച് വെള്ളം ഉപയോഗിച്ച് നമുക്കൊന്ന് സിറപ്പാക്കി എടുക്കാം. 1 തുള്ളി വെള്ളം ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് നമുക്കിതിനൊന്ന് നല്ലപോലെ സിറപ്പാക്കി എടുക്കാം. അപ്പോൾ ഇച്ചിരി തിക്കാകുമ്പോഴത്തേക്ക് നമ്മൾ ഈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഈ സിറപ്പ് ഒരു ബ്രൗൺ കളർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അടുപ്പൊന്ന് ഓഫ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെയും തീ കൊടുത്തു കഴിഞ്ഞാൽ ഈ സിറപ്പ് ഒന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇവിടെ ബ്രൗൺ ആയിട്ടുണ്ട്. നമ്മൾ ആ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനൊരു ഫോയിലിലോട്ട് മാറ്റാം. തണുത്തതിന് ശേഷം നമുക്ക് ഇതിനെ പീസസ് ആക്കി മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് പൗഡർ ആക്കേണ്ട, കുറച്ച് പീസസ് കിടക്കുന്ന രീതിയിൽ എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ടോപ്പിംഗ്സിനെ കസ്റ്റാർഡ് ലെയറിൻ്റെ പുറത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ഈക്വലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ 3 ലെയർ കസ്റ്റാർഡ് കേക്ക് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ടേസ്റ്റാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.